ഇടത് സർക്കാരിനെതിരെ അഴിമതിയുടെ സംശയമുന ഉയർത്തി ബാർ കോഴ ആരോപണം. മദ്യനയത്തിൽ ഇളവിന് പ്രത്യുപകാരമായി കോഴ നൽകാൻ ബാർ ഉടമകൾ പണപ്പിരിവ് നടത്തുന്നുവെന്ന സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ വൻ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. കെ മാണിയെ പ്രതിക്കൂട്ടിലാക്കിയ ആദ്യ ബാർ കോഴ വിവാദത്തിന് 10 വർഷം തികയാനിരിക്കെ വീണ്ടും ബാർ കോഴയെന്ന ആരോപണം കൊടുമ്പിരിക്കൊണ്ട്. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടുപിടിക്കുകയാണ് ബാർ കോഴ ആരോപണം. മദ്യനയത്തിൽ ഇളവ് വേണമെങ്കിൽ പണം നൽകണമെന്നാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റെ ശബ്ദ സന്ദേശം. ജില്ലയിലെ ഓരോ ബാർ ഉടമയും 2,00,000 രൂപ വീതം നൽകണമെന്നതാണ് നിർദ്ദേശം. നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡെ എടുത്തു കളയും, ബാക്കി സമയത്തിന്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് 2,00,000 രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗ തീരുമാന പ്രകാരമാണ് നിർദ്ദേശമെന്നും അനിമോൻ വ്യക്തമാക്കുന്നുണ്ട്. ഡ്രൈഡേ ഒഴിവാക്കാനും ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടാനും IT പാർക്കുകളിൽ ബാറുകൾ തുടങ്ങാനുമെല്ലാം സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കാര്യം നടക്കണമെങ്കിൽ പണം കൊടുക്കണമെന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല, ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. സഹകരിച്ചാൽ എല്ലാവർക്കും നല്ലത്. ശബ്ദ സന്ദേശം വിവാദമായെങ്കിലും വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനോ ആരോപണത്തിൽ വ്യക്തത വരുത്താനോ ബാർ ഉടമയും സംഘടനാ നേതാവുമായ അനിമോൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളെ കണ്ട അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് വെളിപ്പെടുത്തൽ നിഷേധിച്ച് സർക്കാരിനെ സംരക്ഷിച്ചു. LDF ഗവൺമെന്റ് കേരളത്തിൽ ബാർ ഓപ്പൺ ചെയ്തു. അന്ന് ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിട്ടില്ല. 820 ഹോട്ടലുകളായി ഈ 7 വർഷത്തിനകം. ഒരു ഹോട്ടലെങ്കിലും ലൈസൻസ് നേടാനായിട്ട് 1 രൂപ ആരെങ്കിലും വാങ്ങിയതായിട്ട് എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ട് കാണൂലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംഘടനയിൽ പണപ്പിരിവുണ്ടെന്ന് സമ്മതിച്ചെങ്കിലും അത് തിരുവനന്തപുരത്ത് കെട്ടിടം പണിയാനാണെന്നാണ് വാദം. കെട്ടിട നിർമ്മാണത്തിലടക്കം എതിർപ്പുള്ള അനിമോൾ സമാന്തര സംഘടന രൂപീകരിക്കാൻ ശ്രമിച്ചു. അതിനാൽ ഇന്നലെ സസ്പെൻഡ് ചെയ്തുവെന്നും വിശദീകരണം. കെട്ടിട നിർമ്മാണ പണപ്പിരിവിനെതിരെ നേരത്തെ തന്നെ ചിലർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വിജിലൻസ് അന്വേഷണം തുടങ്ങിയതും വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് തെളിയിക്കുന്നതായും അസോസിയേഷൻ വാദിക്കുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.